നമസ്കാരം. സി സി ടി വി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അടുത്ത ആഴ്ച മുതൽ രാത്രികാല കർഫ്യൂ. രാത്രി 10 മുതൽ രാവിലെ 6 വരെ നിയന്ത്രണം. പ്രതിവാര രോഗബാധ, ജനസംഖ്യ അനുപാതം 7 കൂടുതലുള്ള പ്രദേശങ്ങളിൽ ലോക്ഡൌൺ. കോവിഡ് പ്രതിരോധം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരെയും ആരോഗ്യ വിദഗ്ധരെയും ചേർത്ത് യോഗം. പ്രതിരോധത്തിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം വാക്സിൻ എന്നും മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. നാളെ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. പലയിടത്തും കൃഷിനാശം. ശ്രീകൃഷ്ണ ജയന്തി തിങ്കളാഴ്ച ഒരുക്കങ്ങളാകുന്നു. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ മഹാഗോപൂജ നടത്തി. ഗുരുവായൂർ ക്ഷേത്രനടയിൽ നടത്തിവരാറുള്ള ഗോപൂജ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇക്കുറി ഗോശാലകളിൽ നേരിട്ട് ചെന്ന് നടത്തി. വിശദമായ വാർത്തയിലേക്ക്. അടുത്ത ആഴ്ച മുതൽ രാത്രികാല കർഫ്യൂ. സംസ്ഥാനത്ത് അടുത്ത ആഴ്ച മുതൽ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാത്രി 10 മുതൽ രാവിലെ 6 വരെയായിരിക്കും കർഫ്യൂ. കോവിഡ് അവലോകന യോഗത്തിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. പുതിയ സാഹചര്യം കണക്കിലെടുത്ത് പ്രതിവാര രോഗബാധ, ജനസംഖ്യ അനുപാതം 7 കൂടുതലുള്ള പ്രദേശങ്ങളിൽ ലോക്ഡൌൺ ഏർപ്പെടുത്താൻ ഇന്ന് ചേർന്ന അവലോകന യോഗമാണ് തീരുമാനിച്ചത്. നേരത്തെ ജനസംഖ്യ അനുപാതം 8 കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് ലോക്ഡൌൺ ഏർപ്പെടുത്തിയിരുന്നത്. സംസ്ഥാനത്തെ നിലവിലെ സ്ഥിതിയും അതിന്റെ സവിശേഷതകളും ഇന്ന് ചേർന്ന യോഗം വിലയിരുത്തി. എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് ആലോചിച്ചപ്പോൾ ഈ രംഗത്തെ പ്രമുഖരെയും ആരോഗ്യ വിദഗ്ധരെയും ചേർത്ത് 1 സെപ്റ്റംബർ യോഗം ചേരും. കോവിഡ് പ്രതിരോധത്തിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം വാക്സിൻ സ്വീകരിക്കുകയാണെന്നതാണ്, മുഖ്യമന്ത്രി പറഞ്ഞു. പ്രായാധിക്യമുള്ളവരും അനുബന്ധ രോഗമുള്ളവരും എത്രയും വേഗം വാക്സിൻ എടുക്കാൻ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കോവിഡ് ബാധിച്ച് മരിച്ചവരിൽ ഭൂരിപക്ഷം പേരും വാക്സിൻ എടുക്കാത്തവരാണ്. വാക്സിൻ എടുത്തിട്ടും മരണപ്പെട്ടവർ 2 അതിലധികമോ അനുബന്ധ രോഗമുള്ളവരായിരുന്നെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. വാക്സിൻ സ്വീകരിച്ച പ്രായമായവരിൽ ചെറുപ്പക്കാരെ അപേക്ഷിച്ച് പാർശ്വഫലങ്ങൾ കുറവും രോഗപ്രതിരോധ ശേഷി കൂടുതലുമാണ്. വാക്സിനെതിരായ അശാസ്ത്രീയവും വാസ്തവ വിരുദ്ധവുമായ പ്രചരണങ്ങൾ തള്ളിക്കളയണം. പ്രായമായവരെയും അനുബന്ധ രോഗമുള്ളവരെയും വാക്സിൻ എടുക്കാൻ നിർബന്ധിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കേരളത്തിൽ 30,000 കുറയാതെ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം. ഇന്ന് 31,265 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 153 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 21,468 പേർക്ക് രോഗമുക്തിയുണ്ട്. 18.67% TPR. പുന്നൂർക്കുളം മേഖലയിൽ ശനിയാഴ്ച 91 പേർക്ക് കോവിഡ്. ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു. പുന്നൂർക്കുളം പഞ്ചായത്തിൽ 102 പേരിൽ നടത്തിയ പരിശോധനയിൽ 37 പേർക്കും പുന്നൂരിൽ 132 പേരിൽ നടത്തിയ പരിശോധനയിൽ 28 പേർക്കും വടക്കേക്കാട് 114 പേരിൽ നടത്തിയ പരിശോധനയിൽ 26 പേർക്കുമാണ് പോസിറ്റീവായത്. കുന്നംകുളത്ത് കോവിഡ് പിടിമുറുക്കുന്നു. നഗരസഭാ പരിധിയിൽ ശനിയാഴ്ച 79 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 258 പേർക്ക് നടത്തിയ പരിശോധനയിലാണ് 79 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. 30.62% പോസിറ്റിവിറ്റി നിരക്ക്. ചാവക്കാട് മേഖലയിൽ 72 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. നഗരസഭയിൽ 36 പേർക്കും കടപ്പുറം പഞ്ചായത്തിൽ 13 പേർക്കും ഒരുമനൂർ പഞ്ചായത്തിൽ 23 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 63 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 265 പേർക്ക് നടത്തിയ പരിശോധനയിലാണ് ഇത്രയും പേർ പോസിറ്റീവായത്. ഇതോടെ ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 9,145. ഇതിൽ 8,611 പേർ രോഗമുക്തി നേടി. നിലവിൽ 477 പേരാണ് ചികിത്സയിലുള്ളത്. പൂക്കോട് സോണിൽ 201 പേരും അർബൻ സോണിൽ 144 പേരും തൈക്കാട് സോണിൽ 132 പേരുമാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 384 പേർ വീടുകളിലും 73 പേർ വിവിധ സ്ഥാപനങ്ങളിലുമാണ് ചികിത്സയിൽ കഴിയുന്നത്. നഗരസഭയുടെ ഡൊമിസിലറി കെയർ സെന്ററായ പൂക്കോട് ശ്രീകൃഷ്ണ സദനത്തിൽ 14 പുരുഷന്മാരും 7 സ്ത്രീകളും 2 കുട്ടികളും അടക്കം 23 പേർ ചികിത്സയിലുണ്ട്. 6 വാർഡിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. ഇവിടെ മാത്രം 26 പേരാണ് ചികിത്സയിലുള്ളത്. 41 25 പേരും 16 23 പേരും 10 22 പേരും 40 21 പേരും 7, 31 എന്നീ വാർഡുകളിൽ 20 പേർ വീതവും ചികിത്സയിലുണ്ട്. മറ്റു വാർഡുകളിൽ 20 താഴെയാണ് രോഗികളുടെ എണ്ണം. 19 വാർഡ് കണ്ടെയ്ൻമെന്റ് സോണിലും 22, 41 എന്നീ വാർഡുകൾ
ട്രിപ്പിൾ ലോക്ക്ഡൌണിലുമാണ്. നഗരസഭാ പരിധിയിൽ 109 പേരാണ് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. 23.77 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ശനിയാഴ്ച 47 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 125 പേർക്ക് നടത്തിയ പരിശോധനയിലാണ് 47 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. 37.60 ആണ് പോസിറ്റിവിറ്റി നിരക്ക്. കടവല്ലൂർ പഞ്ചായത്തിൽ ഇന്ന് 31 പേർക്ക് കോവിഡ്. സ്വകാര്യ ആശുപത്രികളിൽ നടത്തിയ പരിശോധനയിലാണ് 31 പേർക്കും രോഗം സ്ഥിരീകരിച്ചത്. 204 പേരാണ് ഇപ്പോൾ കോവിഡ് രോഗബാധിതരായി പഞ്ചായത്തിൽ ചികിത്സയിലുള്ളത്. കോവിഡ് വ്യാപനം തുടരുന്ന ചൂണ്ടൽ പഞ്ചായത്തിൽ ശനിയാഴ്ച രോഗം സ്ഥിരീകരിച്ചത് 24 പേർക്ക്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയുടെ ഫലം പുറത്തു വന്നപ്പോഴാണ് ഇത്രയും പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. പഞ്ചായത്തിൽ ആകെയുള്ള 293 രോഗികളിൽ 276 പേർ വീടുകളിലും 7 പേർ ആശുപത്രിയിലും 10 പേർ CFLTCയിലും ചികിത്സയിലാണ്. പഞ്ചായത്ത് പരിധിയിൽ ശനിയാഴ്ച 19 പേർ രോഗമുക്തി നേടി. എളവള്ളി പഞ്ചായത്തിൽ 19 പേർക്ക് കോവിഡ്. 96 പേർക്കാണ് പരിശോധന നടത്തിയത്. 16.67% TPR. വേലൂരിൽ 16 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 11 പേർ രോഗമുക്തി നേടി വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ഇതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 202. കണ്ടാനശ്ശേരിക്ക് ആശ്വാസം. പഞ്ചായത്തിൽ ശനിയാഴ്ച രോഗം സ്ഥിരീകരിച്ചത് 6 പേർക്ക്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയുടെ ഫലം പുറത്തു വന്നപ്പോഴാണ് ഇത്രയും പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ആകെയുള്ള 162 രോഗികളിൽ 156 പേർ വീടുകളിലും 5 പേർ ആശുപത്രിയിലും ഒരാൾ DCCയിലും ചികിത്സയിലാണ്. പഞ്ചായത്ത് പരിധിയിൽ ശനിയാഴ്ച 12 പേർ രോഗമുക്തി നേടി. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ ഇന്ന് 5 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സ്വകാര്യ ആശുപത്രികളിൽ നടത്തിയ പരിശോധനയിലാണ് 5 പേർക്ക് രോഗബാധ കണ്ടെത്തിയത്. 131 പേരാണ് ഇപ്പോൾ പഞ്ചായത്തിൽ രോഗബാധിതരായി ചികിത്സയിലുള്ളത്. പോർക്കുളം പഞ്ചായത്തിൽ ഇന്ന് 2 പേർക്ക് മാത്രമാണ് കോവിഡ് ബാധിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് 2 പേർ പോസിറ്റീവായത്. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. പുന്നിയൂർ മന്നലാകുന്ന് കുഞ്ഞിപ്പള്ളി ജാറത്തിന് പടിഞ്ഞാറുഭാഗം താമസിക്കുന്ന പരേതനായ ചെറുതൊട്ടപ്പുറത്ത് മുഹമ്മദുണ്ണി മകൻ മുസ്ലിം വീട്ടിൽ മനയത്ത് പട്ടാളം മൊയ്തുട്ടി ഹാജിയാണ് മരിച്ചത്. 76 വയസ്സായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് രോഗലക്ഷണം കണ്ടതിനെ തുടർന്ന് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിക്കുകയും രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഒരുങ്ങുന്നതിനിടെ ശനിയാഴ്ച പുലർച്ചെ മരണം സംഭവിക്കുകയുമായിരുന്നു. ഖബറടക്കം കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം മന്നലാകുന്ന് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. മറിയക്കുട്ടിയാണ് ഭാര്യ. ഫാത്തിമ, റഫീഖ്, ഫസീല, സുലൈഖ, സൌദ എന്നിവർ മക്കളാണ്. കോവിഡ് ബാധിച്ച് എരുമപ്പെട്ടി സ്വദേശി മരിച്ചു. മുരിങ്ങത്തേരി പരേതനായ മത്തായി മകൻ ഓട്ടുപാറ സിയ ഹോട്ടൽ ഉടമ സുരേഷാണ് മരിച്ചത്. 54 വയസ്സായിരുന്നു. സംസ്കാരം എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ദേവാലയത്തിൽ ഇന്ന് വൈകിട്ട് നടന്നു. സിജിയാണ് ഭാര്യ. സിജോ, സിയ എന്നിവർ മക്കളാണ്. 100% കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയതിന്റെ നേട്ടത്തിലാണ് ഒരുമനൂർ പഞ്ചായത്തിലെ 5-ാം വാർഡ്. 18 വയസ്സ് മുതലുള്ളവർക്ക് സമ്പൂർണമായും ആദ്യ ഡോസ് നൽകിയെന്ന അഭിമാനകരമായ നേട്ടമാണ് പഞ്ചായത്തിലെ 5-ാം വാർഡ് സ്വന്തമാക്കിയത്. വാർഡ് മെമ്പർ ET ഫിലോമിന ടീച്ചറുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ നേട്ടത്തിന് പിന്നിൽ. വാർഡിൽ 18 വയസ്സിന് മുകളിലുള്ള മുഴുവൻ പേരും ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ചപ്പോൾ 50% പേർ രണ്ടാമത്തെ ഡോസും സ്വീകരിച്ചു. അലർജിയുള്ളവർ, കോവിഡ് ബാധിച്ച് 90 ദിവസം കഴിയാത്തവർ എന്നിവർ മാത്രമാണ് ഇനി വാർഡിൽ ബാക്കിയുള്ളത്. ഇവരുടെ എണ്ണം 3% ഉണ്ടാകും. 1000-ത്തിലധികം ജനസംഖ്യ വരുന്ന 5-ാം വാർഡിൽ ആരോഗ്യസന്നദ്ധ ആശാപ്രവർത്തകരുടെയും ജനങ്ങളുടെയും കൂട്ടായ സഹകരണത്തോടെയാണ് വാക്സിനേഷൻ ത്വരിതപ്പെടുത്താൻ കഴിഞ്ഞതെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന വാർഡ് മെമ്പർ ET ഫിലോമിന ടീച്ചർ പറഞ്ഞു. ഇത് ശരിക്കും നമ്മുടെ പ്രയത്നം അതുകൂടാതെ തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തുള്ള പ്രവർത്തനം, ആശാവർക്കർമാർ, RRT സന്നദ്ധ പ്രവർത്തകർ അവരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പ്രവർത്തനം ഇത്രയും വിജയകരമായി തീരാൻ തന്നെ സാധിച്ചത്. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോഴും അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക്, ഡോക്ടർ, അതുപോലെ തന്നെ നഴ്സുമാർ, അവർക്കും ഞാൻ പ്രത്യേക നന്ദിയും അതുപോലെ തന്നെ അവർക്ക് അഭിനന്ദനവും ഞാൻ നൽകുകയാണ്. രോഗവ്യാപനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രായമായവർക്ക് പരിഗണന നൽകിക്കൊണ്ടാണ് വാക്സിനേഷൻ യജ്ഞം തുടങ്ങിയത്. പിന്നീട് ലഭ്യതയനുസരിച്ച് എല്ലാവർക്കും കുത്തിവയ്പ് എടുപ്പിക്കാനായി. കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിബിൻ കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരുടെയും അകമഴിഞ്ഞ പിന്തുണയുണ്ടായി. 2 ഡോസ് എടുക്കുവാൻ ബാക്കിയുള്ളവർക്കും വേഗത്തിൽ കുത്തിവയ്പ് എടുപ്പിച്ച് വാക്സിനേഷൻ യജ്ഞം സമ്പൂർണ്ണ വിജയമാക്കാനുള്ള ഒരുക്കത്തിലാണ് വാർഡ് മെമ്പറും ആരോഗ്യ പ്രവർത്തകരും. CCTV ന്യൂസ്, ചാവക്കാട്.
വടക്കേക്കാട് സി എച്ച് സിയിൽ നിർത്തിവെച്ച കിടത്തി ചികിത്സ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഗുരുവായൂർ എംഎൽഎക്ക് അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിവേദനം നൽകി. ആവശ്യമായ ഭൗതിക സാഹചര്യം ഉണ്ടായിട്ടും കിടത്തി ചികിത്സ നിർത്തിവെച്ചത് സംബന്ധിച്ച് സിസിടിവി വാർത്ത നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് അഭയം പാലിയേറ്റീവ് ട്രസ്റ്റ് എംഎൽഎക്ക് മന്ത്രിമാർക്കും നിവേദനം നൽകാൻ തീരുമാനിച്ചത്. അഭയം ട്രസ്റ്റ് ഭാരവാഹികളായ ചെയർപേഴ്സൺ മൈമൂന, വൈസ് ചെയർമാൻ കാസിം പൊന്നറ, ജോയിന്റ് സെക്രട്ടറി അഹമ്മദ് ബിൻ ഹംസ എന്നിവർ ചേർന്ന് എംഎൽഎയുടെ ഓഫീസിലെത്തിയാണ് നിവേദനം നൽകിയത്. എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരത്തിനായി ശ്രമിക്കുമെന്ന് എംഎൽഎ അഭയം ഭാരവാഹികളോട് പറഞ്ഞു. വടക്കേക്കാട് മേഖലയിൽ കോവിഡ് പരിശോധന നടത്തി. ആർടിപിസിആർ ആന്റിജൻ പരിശോധനകളാണ് നടത്തിയത്. വടക്കേക്കാട് സി എച്ച് സിയിലെ കോവിഡ് ടെസ്റ്റ് സെന്ററിൽ 180 പേരുടെ പരിശോധനയാണ് നടത്തിയത്. മറ്റു വാർത്തകളിലേക്ക്. ബൈക്കിന് സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ച് ബൈക്കിലെത്തിയ യുവാക്കൾ ദീർഘദൂര സ്വകാര്യ ബസിന്റെ പിറകിലെ ചില്ല് കല്ലെറിഞ്ഞു തകർത്തു. തൃശൂർ കോഴിക്കോട് തലശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന ഹോളി മരിയ ബസിന്റെ പിറകിലെ ചില്ലാണ് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം തകർത്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7:30 കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് വരുന്ന വഴി അക്കിക്കാവ് സിഗ്നലിൽ വെച്ചാണ് ആക്രമണമുണ്ടായത്. ഹോളി മരിയ ബസിന് മുന്നിൽ പോയിരുന്ന മറ്റൊരു ബസ്സാണ് എതിരെ ബൈക്കിൽ വന്നിരുന്ന യുവാക്കൾക്ക് റോഡിൽ സൈഡ് കൊടുക്കാത്ത വിധം ഓടിച്ചു പോയതെന്ന് പറയുന്നു. മുന്നിലെ ബസ് കടന്നുപോയ ശേഷം തിരികെ വന്ന യുവാക്കൾ ഹോളി മരിയ ബസിനെ ഓവർടേക്ക് ചെയ്ത് ജീവനക്കാരോട് തട്ടിക്കയറുകയും പിന്നീട് ചില്ല് തകർക്കുകയുമായിരുന്നുവെന്ന് ജീവനക്കാർ പറഞ്ഞു. സംഭവത്തിൽ ബസ് ഉടമയുടെ പരാതിയിൽ യുവാക്കൾക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. ഗുരുവായൂർ ഇന്നർ റിംഗ് റോഡ് പാർക്കിംഗ് നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചു. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ ക്ഷേത്രനഗരിയിലെ തിരക്ക് വർദ്ധിക്കുകയും ഗതാഗത കുരുക്ക് രൂക്ഷമാകുകയും ചെയ്തതോടെയാണ് റോഡരികിലെ പാർക്കിംഗ് നിരോധിച്ചത്. ചിങ്ങം പിറക്കുകയും വിവാഹത്തിരക്ക് വർദ്ധിക്കുകയും ചെയ്തതോടെ ക്ഷേത്രനഗരിയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായി. വീതി കുറഞ്ഞ ഇന്നർ റിംഗ് റോഡിൽ ഇരുഭാഗത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗത കുരുക്കിന് കാരണമാകുന്നത്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ദേവസ്വം മൾട്ടിലെവൽ പാർക്കിംഗ് കേന്ദ്രം തുറന്നുകൊടുത്തിട്ടുണ്ടെങ്കിലും വാഹനങ്ങൾ റോഡരികിൽ തന്നെയാണ് പാർക്ക് ചെയ്യുന്നത്. ഇതോടെയാണ് പോലീസ് പാർക്കിംഗിന് നിരോധനം ഏർപ്പെടുത്തിയത്. അഷ്ടമരോഹിണിയുടെ തിരക്ക് കണക്കിലെടുത്ത് വൺ വേ ഏർപ്പെടുത്തിയിരിക്കുന്ന ഇന്നർ റിംഗ് റോഡിൽ പാർക്കിംഗ് നിരോധിച്ചുകൊണ്ടുള്ള ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരാഴ്ച നിയമം ലംഘിക്കുന്നവർക്ക് താക്കീത് നൽകും. ഒരാഴ്ചയ്ക്ക് ശേഷം പിഴ ഈടാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് SHO സി പ്രേമാനന്ദകൃഷ്ണൻ പറഞ്ഞു. പരിപൂർണമായും വാഹനങ്ങൾ ഉൾക്കൊള്ളാൻ പര്യാപ്തമായ ഒരു പാർക്കിംഗ് സംവിധാനം ക്ഷേത്രനഗരിയിൽ വന്നതോടുകൂടി ഇന്നർ റിംഗ് റോഡിലുള്ള അനധികൃതമായിട്ടുള്ള പാർക്കിംഗ് മുഴുവനും നിരോധിച്ചിരിക്കുകയാണ്. ഇന്നർ റിംഗ് റോഡിലെ കാറുകളടക്കമുള്ള യാതൊരു വാഹനവും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ പാർക്ക് ചെയ്യാൻ അനുവദിക്കുന്നതല്ല. ഭക്തജനങ്ങൾ ഇതുമായിട്ട് സഹകരിക്കണം, പോലീസുമായി സഹകരിക്കണം. തുടക്കത്തിൽ ഒരു അവയർനെസ് ആണ് കൊടുക്കുന്നത്. നിയമം ഒരാഴ്ചയോളം ഇങ്ങനെയുള്ള ഒരു അവയർനെസ് കൊടുക്കും. അതിനുശേഷം നിയമം ലംഘിക്കുന്ന ആളുകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിരോധനം ലംഘിക്കുന്നവരിൽ നിന്ന് 250 രൂപയാണ് പിഴ ഈടാക്കുന്നത്. 1000 വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് മൾട്ടിലെവൽ പാർക്കിംഗ് കേന്ദ്രത്തിൽ സൌകര്യമുണ്ട്. ഇതുകൂടാതെ ദേവസ്വത്തിന്റെയും നഗരസഭയുടെയും മറ്റു പേ പാർക്കിംഗ് കേന്ദ്രങ്ങളുമുണ്ട്. ക്ഷേത്രനഗരിയിലെത്തുന്ന ഭക്തർ ഈ പാർക്കിംഗ് ഗ്രൌണ്ടുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ഗതാഗത കുരുക്കുണ്ടാക്കാതെ സഹകരിക്കണമെന്നും ACP KG സുരേഷ് അഭ്യർത്ഥിച്ചു. അവാപ്രദേശത്തേക്ക് മാക്സിമം വണ്ടികൾ, തീർത്ഥാടകരുടെ വണ്ടികൾ പാർക്ക് ചെയ്ത് പോലീസുമായി സഹകരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റു അംഗീകൃത പാർക്കിംഗ് ഏരിയകളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് പോലീസുമായി ഇക്കാര്യത്തിൽ സഹകരിച്ച് ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കി ഭക്തജനങ്ങൾക്ക് സുഗമമായ പോക്കുവരവ് സാധ്യമാക്കുന്നതിനാണ് ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. അത് വയലറ്റ് ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്നും ഈ വേളയിൽ അറിയിക്കുകയാണ്. ഇനി ഒരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിലവിലെ സംവിധാനങ്ങൾ തുടരാനാണ് തീരുമാനം. CCTV ന്യൂസ്, ഗുരുവായൂർ. കുന്നംകുളത്തെ പുതിയ ബസ് ടെർമിനലിൽ നിന്നും ബസ്സുകൾ കടന്നുപോകുന്ന റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ യുവമോർച്ച നിയോജകമണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. യുവമോർച്ച നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി VR സജിത്ത് അധ്യക്ഷത വഹിച്ച ധർണ BJP കുന്നംകുളം നിയോജകമണ്ഡലം സെക്രട്ടറി സുമേഷ് കളരിക്കൽ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഉദ്ഘാടനം നടത്തിയ ബസ് ടെർമിനലുമായി ബന്ധപ്പെട്ട് ഗതാഗതം സുഗമമാക്കാൻ നഗരസഭാ ഭരണസമിതിയും അധികാരികളും വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവാത്തതാണ് കോഴിക്കോട് പട്ടാമ്പി റൂട്ടിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെയും ബസ് ജീവനക്കാരെയും ദുരിതത്തിലാക്കുന്നതെന്ന് യുവമോർച്ച ആരോപിച്ചു. ദുരിതയാത്ര അനുഭവിച്ച് ബസ് സർവീസ് നടത്തുന്ന ബസ് ഡ്രൈവർമാരെ ഷാൾ അണിയിച്ച് ആദരിച്ചു. BJP കുന്നംകുളം നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി PJ ജെബിൻ, യുവമോർച്ച നിയോജകമണ്ഡലം സെക്രട്ടറി അഭിലാഷ് കടങ്ങോട്, പ്രവർത്തകരായ അഭിലാഷ് ഏറത്ത്, വിഷ്ണു, ബാബുരാജ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ജനങ്ങളുടെയും അതുപോലെ തന്നെ BJP യുവമോർച്ചയുടെയും പ്രതിഷേധം അധികാരികളെ അറിയിച്ചതിനെ തുടർന്ന് സാധാരണക്കാരൻ്റെ യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ട് താൽക്കാലികമായി അവരെ കുറച്ച് കോറി വേസ്റ്റ് കൊടുത്തു വിട്ടിട്ട് ഇവിടുത്തെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ളൊരു
സാഹചര്യം അവർ നിലവിലുണ്ടാക്കി. ബി ജെ പി യുവമോർച്ചയും ഇത്തരത്തിലെ സാധാരണക്കണ്ണിൽ പൊടിയിടുന്നൊരു പരിഹാര മാർഗമല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, മറിച്ച് ഈ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ശാശ്വതമായ ഒരു പരിഹാരമാണ് യുവമോർച്ച ഈ യോഗത്തിലെ ആവശ്യപ്പെടുന്നത്. ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും മർദ്ദിക്കുകയും ചെയ്തെന്ന പരാതിയിൽ രണ്ടുപേരെ കുന്നംകുളം എ സി പി ടി എസ് സിനോജ് അറസ്റ്റ് ചെയ്തു. കൊരട്ടിക്കര സ്വദേശികളായ വെള്ളിയാട്ടിൽ കമറുദ്ദീൻ, സഹോദരൻ ജമാലുദ്ദീൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കൊരട്ടിക്കര പുതിയഞ്ചേരിക്കാവ് കളത്തുമ്പടി പ്രകാശിന്റെ പരാതിയെ തുടർന്നാണ് നടപടി. ശനിയാഴ്ച പ്രകാശിനെയും പ്രകാശിന്റെ സഹോദരന്റെ മക്കളായ രാജേഷ്, നിഖിൽ എന്നിവരെയും ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും മർദ്ദിക്കുകയും ചെയ്തെന്നാണ് പരാതി. പ്രകാശൻ ദളിത് സംഘടനയായ കാക്കാലൻ കുറവൻ മഹാസഭാ സൊസൈറ്റി ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. അതേസമയം വീടിന്റെ മതിൽ തകർക്കുകയും വീടിനു നേരെ അതിക്രമം കാണിക്കുകയും ചെയ്തത് ചോദ്യം ചെയ്തതിന് തന്നെയും സഹോദരനെയും പ്രകാശനും സഹോദരന്റെ മക്കളായ രാജേഷും നിഖിലും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് കമറുദ്ദീൻ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. പ്രതിഷേധം ഫലം കണ്ടു. ചിറ്റണ്ട ചാത്തംകുളം റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കാൽനടയാത്ര പോലും ദുസ്സഹമായ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ ബി ജെ പി എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി ഇന്നലെ പ്രതിഷേധിച്ചിരുന്നു. പുനർനിർമ്മാണത്തിന് 5,40,00,000 രൂപയാണ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ളത്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചവ ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. ലക്ഷദ്വീപിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. തിങ്കളാഴ്ച വരെ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. നാളെയും 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം ഒഴികെയുള്ള ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. തുടർച്ചയായി പെയ്ത മഴയിൽ പുന്നൂർക്കുളം ഈച്ചിത്തറ പാടശേഖരങ്ങളിൽ 300 കിലോ വിത്ത് വെള്ളത്തിനടിയിലായി. കൂലി ഇനത്തിൽ കർഷകർക്ക് നഷ്ടമായത് 1,50,000 രൂപ. മുണ്ടക്കൻ കൃഷിക്കായി ഒരുങ്ങിയ കർഷകരാണ് ദുരിതത്തിലായത്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സ്ഥിരതാമസമാക്കിയ ഹനീഫയുടെയും മുസ്തഫയുടെയും നേതൃത്വത്തിലാണ് തരിശായി കിടക്കുന്ന 60 ഏക്കർ പാടശേഖരം കൃഷിക്കായി ഉഴുതുമറിച്ച് കതിരണിയിക്കാൻ ഒരുങ്ങിയിരുന്നത്. പുന്നൂർക്കുളം മുക്കണ്ടത്ത് താഴം ഈച്ചിപ്പാടത്താണ് കർഷകർക്ക് അപ്രതീക്ഷിതമായ മഴ വില്ലനായത്. കുറച്ചുകാലങ്ങളായി കൃഷി ചെയ്യാതെ തരിശായി കിടക്കുന്ന ഈ ഭാഗം 20 കർഷകരുടെ നേതൃത്വത്തിലാണ് കൃഷിക്കൊരുക്കിയത്. മുൻപ് രജിസ്റ്റർ ചെയ്ത പ്രവർത്തനമില്ലാതെ കിടന്നിരുന്ന പാടശേഖര സമിതി പുതുജീവൻ നൽകിയാണ് ഇവർ കൃഷിയിറക്കിയത്. ഇതിനായി പുന്നൂർക്കുളം കൃഷിഭവനിൽ നിന്നും 300 കിലോ ഉമ ഇനത്തിൽപ്പെട്ട വിത്ത് ശേഖരിക്കുകയും വിതയ്ക്കുകയും ചെയ്തിരുന്നു. പാഴ്ചെടികൾ പിടിച്ചുകിടക്കുന്ന പാടശേഖരങ്ങളിലെ അധികം വെള്ളം തോടുകളിലേക്ക് അടിച്ചുവറ്റിച്ചാണ് നിലം അനുയോജ്യമാക്കിയത്. വിത്ത് വിതച്ച് മുള പൊട്ടുന്ന സമയത്താണ് തുടർച്ചയായി മഴ പെയ്തതുമൂലം പാടശേഖരങ്ങൾ മുഴുവനും വെള്ളത്തിൽ മുങ്ങിയത്. ഭാരിച്ച ചെലവിനൊപ്പം കർഷകരുടെ അധ്വാനവും വെള്ളത്തിലായി. ഏകദേശം 1,50,000 രൂപയുടെ നഷ്ടമാണ് ഇതുമൂലം കർഷകർക്ക് ഉണ്ടായിട്ടുള്ളത്. പുതിയ വിത്ത് കൃഷിഭവനിൽ നിന്ന് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെലവുകളുടെ കാര്യത്തിലും അധികൃതർ കനിയണമെന്ന് പാടശേഖര സമിതി സെക്രട്ടറി എം പി ഹനീഫ പുന്നിയൂർ ആവശ്യപ്പെട്ടു. പിന്നെ ഇവിടെ ഒരു പുതിയ തോട് വന്നിട്ടുണ്ട്. ആ തോട് വന്നവരെ കൃഷിക്കാർക്ക് വളരെയധികം കൂടാണ്. പക്ഷേ അതിന്റെ ഒരു പ്രയോജനം ഇവിടുത്തെ കൃഷിക്കാർക്ക് കിട്ടി തുടങ്ങിയില്ല. ഒന്നാമത് ഈ വെള്ളം കയറുമ്പോൾ പുറത്തേക്ക് പമ്പ് ചെയ്യാനും വെള്ളം ഇല്ലാത്തപ്പോൾ തിരിച്ച് പമ്പ് ചെയ്യാനും അതിന് മോട്ടോർ ആവശ്യമാണ്, കൈവരിത്തോടുകൾ ആവശ്യമാണ്. ഇത്തരം കാര്യങ്ങളും കൂടിയിട്ട് ഇവിടെ പൂർത്തിയായെങ്കിൽ ഇവിടെ കൃഷി എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ വളരെ നന്നായിട്ട് നല്ല മെച്ചപ്പോടുകൂടിയിട്ട് വളർത്താൻ പറ്റും. ഇനിയും പൂജ്യത്തിൽ നിന്ന് തുടങ്ങിയാലാണ് വിത്ത് വിതയ്ക്കുവാൻ കഴിയുക. കുട്ടാടം നവീകരണത്തിന്റെ ഭാഗമായി പാടശേഖരത്തിൽ പുതുതായി നിർമ്മിച്ച തോട് കർഷകർക്ക് ആവശ്യമായി ഗുണം കിട്ടണമെങ്കിൽ വൈദ്യുതി, എഞ്ചിൻ തറ മുതലായവയും മുകളിൽ കിടക്കുന്ന പാടശേഖരങ്ങളിൽ നിന്ന് വെള്ളം തോട്ടങ്ങളിലേക്ക് അടിച്ചുകയറ്റുന്നതിന് തിരികെ വെള്ളം എത്തിക്കുന്നതിനും കൈത്തോടുകളും നിർമ്മിക്കേണ്ടത് അനിവാര്യമാണ്. അതിന് അധികൃതരുടെ ഭാഗത്തുനിന്നും കുട്ടാടൻപാടം വികസന കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും കർഷകർക്ക് അനുകൂലമായ നടപടിയുണ്ടാകണമെന്ന് പാടശേഖര സമിതി സെക്രട്ടറി എ കെ മുസ്തഫയും പ്രസിഡന്റ് എം പി ഹനീഫയും ആവശ്യപ്പെട്ടു. സിസിടിവി ന്യൂസ്, പുന്നൂർക്കുളം. മരത്തംകോട് കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത കാറ്റിലും മഴയിലും തേക്കുമരം ഒടിഞ്ഞു വീണു. അമ്പലംപള്ളി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന സമീപത്തെ തേക്കുമരമാണ് ഒടിഞ്ഞു വീണത്. നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലെന്ന് ക്ഷേത്രം രക്ഷാധികാരി ശ്രീലാൽ അറിയിച്ചു. നാട്ടുകാരും ഭരണസമിതിയും ചേർന്ന് ക്ഷേത്രത്തിലേക്ക് വീണ മരത്തിന്റെ ചില്ലകൾ നീക്കം ചെയ്തു. കനത്ത മഴ മൂലം പഴഞ്ഞി മേഖലയിലെ വിരിപ്പ് കൃഷിയുടെ കൊയ്ത്ത് മുടങ്ങി. അരുവായ്പാടത്ത് നെല്ല് ഇന്നലെ കൊയ്യാൻ തീരുമാനിച്ചെങ്കിലും മഴ മൂലം കൊയ്ത്ത് നടന്നില്ല. വെള്ളക്കെട്ട് മൂലം കൃഷിനാശം സംഭവിച്ചിട്ടില്ലെങ്കിലും ചെളി കാരണം കൊയ്ത്ത് യന്ത്രം കണ്ടത്തിലിറങ്ങാൻ സാധിക്കാത്തതാണ് പ്രശ്നം. മഴ തുടരുകയാണെങ്കിൽ തൊഴിലാളികളെ ഉപയോഗിച്ച് കൊയ്ത്ത് നടത്തേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. ഇത് അധിക ചെലവിനും കാരണമാകും.
ചലച്ചിത്ര സഹസംവിധായകൻ അഡ്വക്കേറ്റ് ജെയിൻ കൃഷ്ണ അന്തരിച്ചു. 46 വയസ്സുണ്ട്. കോലഴി പൂവണി സ്വദേശിയാണ്. സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനെ സഹായിയായി നിരവധി സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. TCB ഡയറക്ടർ അജിത് കുമാറിന്റെ സഹോദരനാണ്. ന്യൂനപക്ഷ മോർച്ച ജില്ലാ സെക്രട്ടറി ഷാജി മനന്തൻ BJPയിൽ നിന്ന് രാജിവെച്ചു. പാർട്ടിയിലെ അവഗണനയും ന്യൂനപക്ഷങ്ങളോട് പാർട്ടി കാണിക്കുന്ന നിലപാടിലും പ്രതിഷേധിച്ചാണ് രാജിവെക്കുന്നതെന്ന് ഷാജി മനന്തൻ പറഞ്ഞു. പഴഞ്ഞി അയനൂർ സ്വദേശിയായ ഷാജി മനന്തൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പഴഞ്ഞി ഡിവിഷനിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. യുവാവ് ചികിത്സാ സഹായം തേടുന്നു. കുന്നുകുളം ചിറമനേങ്ങാട് തളിക്കുളം വീട്ടിൽ ബോബനാണ് മസ്തിഷ്കാഘാതത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇദ്ദേഹത്തിന്റെ തുടർ ചികിത്സയ്ക്കായി ഭീമമായ തുക ആവശ്യമായി വരും. നിർധന കുടുംബത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടോ ഗൂഗിൾ പേ വഴിയോ തുക അയക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ 81 29 11 73 81. കാന പൊളിച്ച് വെള്ളം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് തുറന്നുവിട്ട പരാതിയിൽ പൊളിച്ചവരെ കൊണ്ടുതന്നെ കാന കെട്ടിച്ച് പോലീസ്. കടവലൂർ അമ്പലനടയ്ക്ക് സമീപം കൊണ്ടകത്ത് വീട്ടിൽ കൃഷ്ണദാസിന്റെ മകൾ വൃന്ദയുടെ പരാതിയിലാണ് നടപടി. അക്കിക്കാവ് പഴഞ്ഞി കടവലൂർ ഹൈടെക് റോഡിന്റെ ഭാഗമായി നിർമ്മിച്ച കാനയാണ് വെട്ടിപ്പൊളിച്ച് വെള്ളം വൃന്ദയുടെയും അയൽവാസിയുടെയും പറമ്പിലേക്ക് ചിലർ തുറന്നുവിട്ടത്. കാന ഇല്ലാതിരുന്ന ഇവിടെ വീട്ടുകാർ നൽകിയ ഹർജിയെ തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് മരാമത്ത് കാന നിർമ്മിച്ചത്. വൃന്ദ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം പോലീസ് ഇടപെട്ട് കാന പൊളിച്ചവരോട് തന്നെ കെട്ടിക്കൊടുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വേരൂർ പഞ്ചായത്തിൽ ഫിഷറീസ് വകുപ്പുമായി സഹകരിച്ച് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെർലി ദിലീപ് കുമാർ, മെമ്പർമാരായ സ്വപ്ന രാമചന്ദ്രൻ, CD സൈമൺ, ബാലകൃഷ്ണൻ, ഫിഷറീസ് കോർഡിനേറ്റർ ആതിര എന്നിവർ സംസാരിച്ചു. 18,100 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് പൊതു സ്വകാര്യ കുളങ്ങളിലായി നിക്ഷേപിച്ചത്. പെരുമ്പിലാവ് ബസ് സ്റ്റോപ്പിൽ അജ്ഞാതൻ മാനസിക നില തെറ്റിയ നിലയിൽ ആഴ്ചകളായി കഴിയുന്നു. ബസ് സ്റ്റോപ്പിൽ പലപ്പോഴും വിവസ്ത്രനായി കഴിയുന്ന ഇയാൾ മലമൂത്ര വിസർജനവും ഇവിടെ തന്നെയാണ് നടത്തുന്നത്. ഇത് ബസ് സ്റ്റോപ്പിലെത്തുന്ന സ്ത്രീകൾക്കും മറ്റും പ്രയാസമുണ്ടാക്കുന്നുണ്ട്. ഇയാളെ സുരക്ഷിതമായ ഏതെങ്കിലും കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന് നിരവധി തവണ നാട്ടുകാർ ആരോഗ്യ പ്രവർത്തകരോടും പഞ്ചായത്തിലും ആവശ്യപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല. കേരള സർക്കാർ, ഫിഷറീസ് വകുപ്പ്, സുഭിക്ഷ കേരളം, ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് ചാവക്കാട് നഗരസഭയിൽ തുടക്കമായി. വിശാല കാർപ്പ് മത്സ്യകൃഷി ഗുണഭോക്താക്കൾക്ക് മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണവും പൊതുകുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളുടെ നിക്ഷേപവും ഇതിന്റെ ഭാഗമായി നടന്നു. NK അക്ബർ MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, കൌൺസിലർമാരായ RM ഉമ്മർ, രഞ്ജിത് കുമാർ, പ്രൊജക്ട് കോർഡിനേറ്റർ ശ്രുതി ധനൽ, അക്വാകൾച്ചർ പ്രൊമോട്ടർമാരായ KP പ്രീന, KS ശ്രേണി തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിലെ 41 മത്സ്യ കർഷകർക്ക് 9,400 മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുകയും 4 പൊതുകുളങ്ങളിൽ 2,200 മത്സ്യങ്ങളുമാണ് നിക്ഷേപിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വാദ്യകലാകാരനായി സ്ഥിരം നിയമനം ലഭിച്ച കരിയന്നൂർ മേലേപ്പുരയ്ക്കൽ സതീഷിനെ കോൺഗ്രസ് കരിയന്നൂർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് കെ ജയശങ്കർ ഉപഹാരം നൽകി. എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് MA ഉസ്മാൻ ഷാൾ അണിയിച്ചു. മണ്ഡലം ഭാരവാഹികളായ NK കബീർ, മുരളി അമ്പലപ്പാട്ട്, MK രഘു, വാർഡ് മെമ്പർ സതി മണികണ്ഠൻ, TB ശിവദാസൻ, ദിനേശ് തേറുപറമ്പിൽ, VH അഷ്റഫ്, TB കൃഷ്ണദാസ് എന്നിവർ പങ്കെടുത്തു. സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം കടങ്ങോട് പഞ്ചായത്തിലെ പൊതുകുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ഫിഷറീസ് വകുപ്പും പഞ്ചായത്തും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മേഖലയിലെ 18 പൊതുകുളങ്ങളിലാണ് ഇത്തരത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. റോഹു, മൃഗാൽ, കട്ല തുടങ്ങിയ കാർപ്പ് ഇനത്തിൽപ്പെട്ട 30,000 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് പൊതുകുളങ്ങളിൽ നിക്ഷേപിച്ചത്. ചിറമനേങ്ങാട് വെങ്കുളത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മീന സജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, പഞ്ചായത്ത് അംഗങ്ങളായ രജിത ഷാജി, ടെസി ഫ്രാൻസിസ്, യൂത്ത് കോർഡിനേറ്റർ അനുഷ്സി മോഹൻ, മത്സ്യകർഷകൻ ശ്രീനിഷ് എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ സ്വാഗതവും പഞ്ചായത്ത് അക്വാകൾച്ചർ പ്രൊമോട്ടർ അർച്ചന ശ്രീനിഷ് നന്ദിയും പറഞ്ഞു. ചങ്ങരംകുളം ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ചങ്ങരംകുളം ഉന്നത വിജയം നേടിയ മേഖലയിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പോലീസ് സേനാംഗങ്ങളുടെ മക്കൾക്ക് അനുമോദനം നൽകുന്നതിനോടൊപ്പം തന്നെയാണ് പ്രദേശത്തെ ഉന്നത വിജയം നേടിയ കുട്ടികളെയും അനുമോദിച്ചത്.
ചടങ്ങിൽ ഇന്ത്യൻ ഭിന്നശേഷി ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയ കരിം പാവിട്ടപ്പുറത്തെയും അനുമോദിച്ചു. SHO ബഷീർ ചിറക്കലിന്റെ സാന്നിധ്യത്തിൽ SIമാരായ വിജയകുമാർ, ആന്റോ തുടങ്ങിയവർ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം സമ്മാനിച്ചു. SFI തൃശൂർ ജില്ലാ ശില്പശാല സംഘടിപ്പിച്ചു. ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. കുന്നംകുളം ഏരിയ കമ്മിറ്റി ആതിഥേയത്വം വഹിച്ച ശില്പശാലയുടെ ഉദ്ഘാടനം SFI തൃശൂർ ജില്ലാ സെക്രട്ടറി CS സംഗീത് നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി രംഗം KU സരിത അധ്യക്ഷയായി, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ഹസൻ മുബാറക്, KS ധീരജ്, ജില്ലാ കമ്മിറ്റി അംഗം സച്ചിൻ പ്രകാശ്, കുന്നംകുളം ഏരിയ സെക്രട്ടറി UM ഗോപകുമാർ, അമൽ, ഷാബിർ എന്നിവർ സംസാരിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ശില്പശാലയിൽ ജില്ലയിലെ വിവിധ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ പങ്കെടുത്തു. പുതുതായി പണികഴിച്ച കോട്ടോൽ വലിയുള്ളാഹി ഷംസുൽ ആരിഫിൻ ബിരാവുണ്ണി മുസ്ലിയർ സ്മാരക സ്വാബിരിയ തഹ്ഫീൽ ഖുർആൻ കോളേജിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. KK ഹനീഫ ഹാജി അധ്യക്ഷത വഹിച്ചു. ബഷീർ ഫൈസി ദേശമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സ്വാബിരിയ കോളേജിൽ നിന്നും ഉപരിപഠനാർത്ഥം വിവിധ കോളേജുകളിലേക്ക് പോയ വിദ്യാർത്ഥികളെയും അൽഖയാം യൂസഫ് ഹാജിയെയും ചടങ്ങിൽ ആദരിച്ചു. ഹാഫിൽ മുഹമ്മദ് സൂഫിയാൻ ആനക്കര ഖിറാത്ത് നടത്തി. KK സുലൈമാൻ അൻവരി, അൽഖയാം യൂസഫ് ഹാജി, ഷെരീഫ് ഫൈസി കോഴിക്കര, ഉസ്മാൻ കല്ലാട്ടയിൽ, EA ഹനീഫ, VM സിറാജുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ മഹാഗോപൂജ നടത്തി. ഗുരുവായൂർ ക്ഷേത്രനടയിൽ നടത്തിവരാറുള്ള ഗോപൂജ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഗോശാലകളിൽ ചെന്ന് നടത്തുകയായിരുന്നു. 9 ഗോശാലകളിലായി 54 പശുക്കൾക്കാണ് പൂജ നടത്തിയത്. അരീകര ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പൂജയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. ബാലഗോകുലം ജില്ലാ സമിതി അംഗം ശിവരാമൻ തെക്കേപ്പുരക്കൽ, താലൂക്ക് കാര്യദർശി ഷിമോദ് ചെഞ്ചേരി, സംഘടനാ കാര്യദർശി ജയേഷ് കരിയന്നൂർ, മാധവ് പ്രസാദ് ഗുരുവായൂർ എന്നിവർ നേതൃത്വം നൽകി. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും RRT പ്രവർത്തകരെയും വടക്കേക്കാട് പഞ്ചായത്ത് നേതൃത്വത്തിൽ ആദരിച്ചു. പഞ്ചായത്തിലെ 2, 13, 15 എന്നീ വാർഡുകളിൽപ്പെട്ടവരെയാണ് ആദരിച്ചത്. കോവിഡ് നിയന്ത്രണമുള്ളതിനാൽ 3 വാർഡുകളിലെ തെരഞ്ഞെടുത്ത വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു അനുമോദന ചടങ്ങ്. TN പ്രതാപൻ MP ആദരം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NMK നബിൽ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് മെമ്പർ ജിൽസി ബാബു, കോൺഗ്രസ് വടക്കേക്കാട് മണ്ഡലം പ്രസിഡന്റ് അജയകുമാർ വൈലേരി, യൂത്ത് കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ആരിഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. സ്ത്രീ സുരക്ഷയ്ക്കായി സ്ത്രീപക്ഷ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി CATU വർക്കിംഗ് വിമൺ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് ധർണ നടത്തി. വസന്തം കോർണറിൽ നടന്ന ധർണ CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. CATU ജില്ലാ കമ്മിറ്റി അംഗം വസന്ത വേണു അധ്യക്ഷത വഹിച്ചു. മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം പ്രീജ ദേവദാസ്, CPM ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി PS അശോകൻ, KCB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ലീന അനിൽകുമാർ, അംഗൻവാടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രിയ മനോഹരൻ, റീന കരുണൻ, ഉമ്മു ഹുസൈൻ എന്നിവർ സംസാരിച്ചു. ആസാദിക അമൃത് പുന്നയൂർകുളം പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ നിർവഹിച്ചു. 75 സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനായാണ് ആസാദിക അമൃത് മഹോത്സവം നടത്തുന്നത്. പരൂർ അംഗൻവാടിയിൽ നടത്തിയ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ അധ്യക്ഷനായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രേമ സിദ്ധാർത്ഥൻ, MGNREGS അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിജി, ഓവർസിയർ ജിതിൻ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ സുമ എന്നിവർ സംസാരിച്ചു. CATU മത്സ്യത്തൊഴിലാളി യൂണിയൻ ചാവക്കാട് പുത്തൻകടപ്പുറം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ മത്സ്യത്തൊഴിലാളി മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി. പുത്തൻകടപ്പുറത്ത് നടന്ന ക്യാമ്പിൽ CATU മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി അംഗം TM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കമ്മിറ്റി അംഗം PA സെയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം TA അബൂബക്കർ, ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങളായ MA ബഷീർ, CM നൌഷാദ്, യൂണിയൻ അംഗങ്ങളായ PK അബ്ദുള്ളക്കുട്ടി, KE ഷംസുദ്ദീൻ, സിദ്ദിഖ്, മേത്തി റസാഖ് എന്നിവർ പങ്കെടുത്തു. വെസ്റ്റുമങ്ങാട് സെന്റ് ജോസഫ് ആന്റ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് പണ്ടാരംകുടിയിൽ അധ്യക്ഷത വഹിച്ചു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് KE രാമകൃഷ്ണൻ, സ്കൂൾ മാനേജർ ഫാദർ റോബിൻ പുത്തൻപുരയ്ക്കൽ, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധുബാലൻ, പഞ്ചായത്ത് അംഗങ്ങളായ PC കുഞ്ഞൻ, PA ജ്യോതിസ്, PTA പ്രസിഡന്റ് PE അരവിന്ദാക്ഷൻ, പ്രിൻസിപ്പൽ ഡോക്ടർ സജു വർഗീസ്, പ്രധാന അധ്യാപിക CR മേഴ്സി എന്നിവർ സംസാരിച്ചു.
പിഴ കൂടാതെ വസ്തുനികുതി അടയ്ക്കുന്നതിനും വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കുന്നതിനുമുള്ള സമയപരിധി ആഗസ്റ്റ് 31 അവസാനിക്കുന്നതിനാൽ കുന്നംകുളം നഗരസഭ അവധി ദിവസങ്ങളിലും പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ കുന്നംകുളം നഗരസഭ റവന്യൂ വിഭാഗം, ആരോഗ്യ വിഭാഗം, ക്യാഷ് കൌണ്ടർ എന്നിവ തുറന്നു പ്രവർത്തിക്കും. പൊതുജനങ്ങൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി പിഴ കൂടാതെ വസ്തുനികുതി, വ്യാപാര ലൈസൻസ് എന്നിവ ഒടുക്കണമെന്ന് നഗരസഭ അറിയിച്ചു. ദളിത് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് മഹാത്മാ അയ്യങ്കാളി ജന്മദിന സമ്മേളനം നടത്തി. സംഘടനാ ചെയർമാൻ ടി കെ ബാബു ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി സി എ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ സലാം വടുതല, രഘു പെഞ്ഞാമുക്ക്, ശശി, മോഹനൻ, ജോസ് എന്നിവർ സംസാരിച്ചു. സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ പങ്കെടുത്ത മലബാറിലെ പോരാളികളുടെ പേരുകൾ തമസ്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് പുനിയൂർ പഞ്ചായത്ത് മന്നലാങ്കുന്ന് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തി. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി പോരാളികളുടെ പേരുകൾ ആലേഖനം ചെയ്ത ബോർഡ് മന്നലാങ്കുന്ന് സെന്ററിൽ സ്ഥാപിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് പുനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും കൂടിയായ അസീസ് മന്നലാങ്കുന്ന് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് ബാദുഷ കിഴക്കയിൽ അധ്യക്ഷത വഹിച്ചു. പി കെ ഷാഹുൽ ഹമീദ്, കെ എം ഷുഹൈബ്, പി എസ് മിഥിലാജ്, പി എച്ച് അക്ബർ, കെ എച്ച് റിഷാദ്, വി എം ഫസലു, ടി എം ജിൻഷാദ്, പി എം അർഷക് എന്നിവർ പങ്കെടുത്തു. ഇനി സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4455 രൂപ, ഗ്രാമിന് വാങ്ങുന്ന വില 4445 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചരമം. കോട്ടോൽ ആത്രപ്പുള്ളി വീട്ടിൽ പരേതനായ റിട്ടയർഡ് എ എസ് ഐ കുഞ്ഞൻ ഭാര്യ വിലാസൻ ടീച്ചർ നിര്യാതയായി. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. രവി, സ്മിത, ഷീബ, ഷജിൽ, പരേതനായ റിജി, ഷനിൽ, ഷീന എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് അടുത്ത ആഴ്ച മുതൽ രാത്രികാല കർഫ്യൂ. രാത്രി 10 മുതൽ രാവിലെ 6 വരെ നിയന്ത്രണം. പ്രതിവാര രോഗബാധ, ജനസംഖ്യ അനുപാതം 7-ൽ കൂടുതലുള്ള പ്രദേശങ്ങളിൽ ലോക്ഡൌൺ. കോവിഡ് പ്രതിരോധം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരെയും ആരോഗ്യ വിദഗ്ധരെയും ചേർത്ത് യോഗം. പ്രതിരോധത്തിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം വാക്സിൻ എന്നും മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. നാളെ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. പലയിടത്തും കൃഷിനാശം. ശ്രീകൃഷ്ണ ജയന്തി തിങ്കളാഴ്ച ഒരുക്കങ്ങളാകുന്നു. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ മഹാഗോപൂജ നടത്തി. ഗുരുവായൂർ ക്ഷേത്രനടയിൽ നടത്തിവരാറുള്ള ഗോപൂജ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇക്കുറി ഗോശാലകളിൽ നേരിട്ട് ചെന്ന് നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.in സന്ദർശിക്കുക. നമസ്കാരം. ഇരിങ്ങിപ്പുറം കണ്ടംപുള്ളി കുട്ടപ്പൻ എന്ന സിനോജിന്റെ 1-ാം ചരമവാർഷികം ആചരിച്ചു. പരേതന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.